ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്കൊരു കുട്ടി ഈവനിങ് വ്ലോഗ് കണ്ടാലോ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഒന്ന് വെളിയിലോട്ടൊക്കെ ഇറങ്ങാം അത്യാവശ്യം കുറച്ച് പർച്ചേസിങ്ങും ഒന്ന് കറങ്ങാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് വണ്ടി വെളിയിൽ ഇറക്കിയപ്പോഴത്തേക്കും കുട്ടിനോ പൂപ്പനോ എല്ലാം കയറിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഓൾ സെറ്റ് റെഡി വ്യ ഗോയിങ് ബിൽഡപ്പ് ഒക്കെ കേടാത്ത ഒന്നും ദൂരെ എവിടേക്കാണ് തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലിട്ടാണ് പോകുന്നത് പിന്നെ ഞാൻ കെട്ടിവെച്ച മുല്ലപ്പൊക്കെ വെക്കാൻ എൻ്റെ മോഡലുണ്ട് ഇവിടെ ഇത്തിരി വയസ്സായി പോയതേ ഉള്ളൂ മോഡലിന് ഇതാണ് എൻ്റെ അമ്മച്ചി മോഡല് അപ്പോൾ അങ്ങനെ ഈ കുറച്ച് നേരം നിന്ന് കൂലംകശമായി പല പല ചിൻ ചർച്ചകൾ കൊടുവിൽ ചില സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അതൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ നേരെ നമുക്ക് ഒരു കുറച്ച് പറമ്പുണ്ട് അവിടെ അടുത്തായിട്ട് അപ്പോൾ അവിടെ ഇടയ്ക്ക് ഒന്ന് പോവാണ് കുറച്ച് നാളായി അങ്ങോട്ട് ചെന്നിട്ട് അങ്ങനെ അവിടെ ചെന്നൊരു അന്ന് നമ്മൾ വാങ്ങിച്ചില്ലേ തെങ്ങൊക്കെ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ആ തെങ്ങിനുള്ള കുഴിയൊക്കെ അപ്പൂപ്പനാണ് എടുത്ത് തന്നത് പിന്നെ അതിനകത്തോട്ടുള്ള വളവും ഒക്കെ ഇട്ട് അതിൻ്റെ കവറൊക്കെ പൊളിച്ചറിഞ്ഞ് സെറ്റാക്കിയിട്ട് കൊച്ചുമോനെ വിളിച്ച് വെപ്പിക്കുവാണ് കൊച്ചുമോനാണെങ്കിൽ അതെടുത്ത പടക്കേന്ന് പറഞ്ഞാൽ ആ കുഴിക്കകത്തോട്ട് എടുത്ത് തട്ടി ഇനി പിന്നെ മണ്ണൊക്കെ ഇട്ടിട്ട് അതിനെ ഒന്ന് സെറ്റാക്കി എടുക്കണമായിരുന്നു അപ്പോൾ അവനോട് പറഞ്ഞത് എന്തെങ്കിലും ഒന്ന് പിടിച്ചോ നേരെ നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് പിടിപ്പിച്ചിട്ട് അച്ഛൻ പതി അതിൻ്റെ ചുറ്റുമുള്ള മണ്ണൊക്കെ അതിനോട് ചേർത്ത് ഇട്ട് അവനെ അവനെയൊന്ന് സെറ്റാക്കി എടുക്കുകയാണ് പിന്നെ ഇപ്പോൾ ഒക്കെ ഇച്ചിരി മഴയൊക്കെ പെയ്യുന്ന തുടങ്ങിയതുകൊണ്ട് അതെന്തായാലും പെട്ടെന്ന് പിടിച്ചോളും എന്നാണ് നമ്മളുടെ ഒരു പ്രാർത്ഥന പിടിക്കുമായിരിക്കും അല്ലേ അങ്ങനെ അതിനകത്ത് ഇറങ്ങിയിട്ടൊന്ന് ചവിട്ടാൻ പറഞ്ഞാൽ അത് കൂട്ടിനെ ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകൊണ്ട് അതിനകത്ത് ഇറങ്ങി ചവിട്ടുകയാണ് അങ്ങനെ അതിനെ ചവിട്ടി ചവിട്ടി ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ അതിൻ്റെ കുഞ്ഞിത്തടമൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ബാക്കിയുള്ള ചെടികൾക്കൊക്കെ ഇച്ചിരി വെള്ളം ഒഴിക്കാം കുറച്ച് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ വെയിൽ കാരണം ഒക്കെ പോയി പിന്നെ ഉണ്ടായിരുന്ന ചെറിയ വാഴയ്ക്കൊക്കെ ദാ അമ്മ നിന്ന് വെള്ളം ഒഴിക്കുകയാണ് പിന്നെ നമ്മൾ അന്ന് വാങ്ങിച്ച പറങ്കാവ് ഇവിടെ ഇരിപ്പുണ്ട് ഇനി അതെവിടെ വെക്കണം എന്നിങ്ങനെ ചോദിക്കായിരുന്നു അതും അതിൻ്റെ സൈഡിലോട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്ന് രണ്ട് ദാ ചെറിയ വെണ്ടയൊക്കെ ഉണ്ട് വെണ്ടയ്ക്കൊക്കെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് കണ്ടിട്ട് ചുരുക്കമ്പ് കണ്ടതായിരുന്നു പക്ഷെ വെയിൽ കാരണം ചീനിക്കമ്പെല്ലാം പോയി എന്തായാലും ഇവിടം വരെ വന്നതല്ലേന്ന് ഓർത്ത് അവിടെ നിന്ന് രണ്ടുമൂന്ന് ഫോട്ടോയും ഒക്കെ എടുത്ത് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോയപ്പോൾ ശരി ശരി ബായ് ബായ്